നമസ്കാരം ഇന്ന് വിനായക ചതുർത്ഥി പരിശ്രമങ്ങൾ ഫലം കാണാതെ ലക്ഷ്യത്തിലേക്കുള്ള വഴി മുടങ്ങുമ്പോൾ ഭക്തർ വിശ്വാസത്തോടെ വിളിക്കുന്നത് ഗണേശ ഭഗവാനെയാണ് അതെ വിഘ്നങ്ങൾ നീക്കി ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഗണേശനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഏതൊരു പ്രധാന കാര്യവും ആരംഭിക്കുമ്പോൾ അത് വിജയകരമായി പൂർത്തിയാക്കാൻ ഗണേശനെ സ്തുതിക്കും ഗണപതിക്ക് കൊടുക്കുക എന്ന ചൊല്ലു തന്നെ അങ്ങനെ രൂപം കൊണ്ടതാണ് ഇങ്ങനെ ആരംഭിക്കുന്ന യാതൊരു കാര്യവും തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിൽ തന്നെ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കോട്ട് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ബാലഗണപതി സങ്കല്പമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചതുർബാഹുവായ ഗണപതി രൂപത്തിൽ പിന്നിലുള്ള വലതുകൈയിലെ മഴുവും ഇടതുകൈയിൽ കയറും മുന്നിലുള്ള ഇടതുകൈയിൽ മോദകവുമാണുള്ളത് മുന്നിലെ വലതുകൈ അഭയ മുദ്രാങ്കിതമാണ് ഉപദേവതകളായി അയ്യപ്പൻ ദുർഗാദേവി നാഗങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തിരുവനന്തപുരം രൂപം കൊള്ളുന്നതിന് മുമ്പ് തിരുവിതാംകൂർ ദേശത്തിന്റെ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു അവിടെ വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് ഒരിക്കൽ അംഗമായിരുന്ന ഒരു സൈനികൻ കുളിച്ചുകൊണ്ടിരുന്ന കുളത്തിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയും അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് വിഗ്രഹത്തെ ആരാധിക്കുവാനും തുടങ്ങി പിന്നീടാണ് അവർ ആരാധിക്കുന്ന ഗണപതി ഭഗവാന് ഒരു ക്ഷേത്രം പണിയണമെന്ന തോന്നലുണ്ടായതും പഴവങ്ങാടിയിലവർ ആരാധിച്ചു പോന്നിരുന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ക്ഷേത്രം പണിയുകയും ചെയ്തത് ഇന്നും ക്ഷേത്രത്തിന്റെ മേൽനോട്ടം നിർവഹിക്കുന്നത് ഇന്ത്യൻ കരസേനയുടെ ഭാഗമായ മദ്രാസ് റെജിമെന്റ് ആണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെ മുഖമുദ്രയായിട്ടാണ് ദിനവും നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത് സകല വിഘ്നങ്ങളും മാറ്റുന്ന വിഘ്നേശ്വരന് നാളികേരമുടക്കാൻ ഇവിടെ നിരവധി പേരാണ് ദിനംപ്രതി എത്തുന്നതും അത്രയധികം വലിപ്പമില്ലാത്ത ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഗണപതി ഭഗവാന്റെ മനോഹര രൂപം ദർശിക്കാൻ സാധ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർണമായും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ പുനർനിർമ്മിച്ച ക്ഷേത്രത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തിരണ്ടിൽ പരം ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മറ്റെല്ലാ ഗണപതി ക്ഷേത്രങ്ങളെയും പോലെ വിനായക ചതുർത്ഥിയാണ് ഇവിടെയും കെങ്കേമമായി കൊണ്ടാടപ്പെടുന്ന മഹോത്സവം ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിന് സാക്ഷിയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമെന്നാണ് പറയപ്പെടുന്നത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ തിരുവിതാംകൂർ പട്ടാളക്കാർ ഇവിടെ തേങ്ങയടിച്ചും നേർച്ചകൾ കൊടുത്തുമാണ് യാത്രയായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആദ്യം പോയ ഒന്നാം പട്ടാളത്തിനും രണ്ടാം പട്ടാളത്തിനും അനന്തപുരിയിൽ കോർപ്പറേഷൻ മേയർ സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ഗംഭീര യാത്രയയപ്പ് നൽകി അവരെല്ലാം പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങയടിച്ച ശേഷമാണ് പുറപ്പെട്ടത് യുദ്ധത്തിന് ശേഷം തിരിച്ചെത്തിയ പട്ടാളക്കാരും ഈ ക്ഷേത്രത്തിൽ തേങ്ങയടിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ തലസ്ഥാനത്ത് നടന്ന വിക്ടറി റായലിൽ പങ്കെടുക്കാൻ എത്തിയവരെല്ലാം ഈ ക്ഷേത്ര സന്ദർശനവും നടത്തിയിരുന്നു ഇന്നും തിരുവാതിര കമ്മിറ്റി തന്നെയാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് വിനായക ചതുർത്ഥി എന്ന ദിവസത്തിൽ നാം ഏറ്റവും വേഗത്തിൽ ഓർക്കുന്ന ഒരു ക്ഷേത്രവും ഇതുതന്നെയാണ് വെബ് ഡെസ്ക്